الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. രാജാധിരാജനായ അള്ളാഹുവിൻ്റെ കാരുണ്യ കടാക്ഷം നമ്മിൽ വർഷിക്കുമാറാവട്ടെ. വർത്തമാന ലോകമിന്ന് കൊറോണ വൈറസ് കാരണം കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ 185 രാജ്യങ്ങളിലെ മനുഷ്യരെ ഈ രോഗം ഇന്ന് ബാധിച്ചിരിക്കുകയാണ്. പക്ഷിയെപ്പോലെ അനന്തവിഹായസിൽ പാറിപ്പറക്കുവാനും സമുദ്രത്തിൻ്റെ അഗാധ തലത്തിലേക്ക് മത്സ്യങ്ങളെ പോലെ ഊളിയിട്ട് സഞ്ചരിക്കുവാനും ഭൂമിയുടെ ഉപരിതലത്തിൽ ചിറ്റപ്പുലികളെ പോലെ വേഗത്തിൽ സഞ്ചരിക്കുവാനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയ മനുഷ്യൻ ഇന്ന് വെറും സോപ്പ് കുമിള കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന വൈറസിന് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഈ പ്രപഞ്ചത്തെ അഖിലമാനം സൃഷ്ടിച്ച ദൈവത്തിന് മുന്നിൽ മനുഷ്യർ എത്ര നിസ്സാരമാണെന്നും ഈ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ചെറിയ വൈറസിന് മുന്നിൽ മനുഷ്യൻ എത്രമാത്രം ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ നേടിയ കാലഘട്ടത്തിലും നിസ്സാരനാണ് എന്ന യാഥാർത്ഥ്യം നമ്മെ ഇത് പഠിപ്പിക്കുന്നു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി ഘട്ടത്തിലും എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ ചരിത്രത്തിൽ പല ദശാസന്ധികളിലും കടന്നു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ ലാമും നൂനും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലനബുൽവന്നക്കും എന്ന് പറഞ്ഞത്. ലാമും നൂനും ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ അർത്ഥം തഹ്ഖീഖ്, തീർച്ചയായും അത് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. രണ്ട്, ഭയം. മൂന്ന്, നഷ്ടങ്ങളെ കുറിച്ച് പിന്നീട് പറയുന്നു. ഒന്ന്, സമ്പത്ത്. രണ്ടാമത്തെ കാര്യങ്ങൾ ശാരീരികമായ നഷ്ടം. മൂന്നാമത്തെ സംഗതി കാർഷിക മേഖല ഉണ്ടാവുന്ന നഷ്ടം. ഈ അഞ്ച് വിപത്തുകൾ നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഈ കൊറോണ കാലത്ത് ഈ അഞ്ചും ഒരുമിച്ച് സംഭവിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇതിനാൽ പേടിയിലാണുള്ളത്. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ ആയത് കാരണം ഭക്ഷ്യപദാർത്ഥങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് മൂലം വിശപ്പിന്റെ ദാരിദ്ര്യത്തിന്റെ പ്രശ്നം സംഭവിക്കുന്നു. കച്ചവടം ലോക്ക്ഡൗൺ കാരണം സംഭവിക്കുന്നില്ല, അതിൻ്റെ നഷ്ടം. വിളകൾ വിപണനം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് കാർഷിക മേഖലയിലുള്ള നഷ്ടം. അതുപോലെ ശാരീരികമായ മരണം കൊണ്ട് അതിൻ്റെ നഷ്ടം. ഈ അഞ്ച് നഷ്ടങ്ങളും ഒരുമിച്ച് സംഭവിച്ച ഒരു രോഗമാണ് കൊറോണ വൈറസ് എന്നുള്ളത്. ഈ ഘട്ടത്തിൽ നമ്മോട് പറയുന്നു, വബശ്ശിരി സ്വാബിരീൻ, ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ ക്ഷമിക്കുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത കൊടുക്കുക എന്നുള്ളതാണ്. ക്ഷമ എന്നത് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളുടെ മലപ്പാച്ചിലിനുള്ളിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനുള്ള ആയുധമാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമയും സഹനവും രണ്ടാണ്. സഹനം എന്ന് പറയുന്നത് നിവൃത്തിയില്ലാതെ ആരൊക്കെയോ പൈചാരി കൊണ്ട് എന്തൊരു ദൈവമാണ്, എന്തൊരു കഷ്ടമാണ്, ഞാൻ എൻ്റെ അവസ്ഥ ഇതായല്ലോ, എന്നെ ദൈവം ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചല്ലോ എന്ന് ആരൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ട് മനസ്സിൽ വല്ലാതെ വിമ്മിഷ്ടത്തോടുകൂടി അംഗീകരിക്കുന്നതാണ് സഹനം എന്ന് പറയുന്നത്. ഈ സഹനം മനസ്സിന് സ്വസ്ഥത നൽകുന്നതല്ല. ഈ സഹനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്
അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഈ അഡ്രിനാലിൻ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾക്ക് അതിന് കാരണമാകുന്നു. എന്നാൽ ക്ഷമ എന്ന് പറയുന്നത് ഇത് എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ്, ഇത് ഞാൻ സ്വീകരിക്കും, എൻ്റെ റബ്ബ് എനിക്ക് അനുഗ്രഹങ്ങൾ തരുന്നത് പോലെ തന്നെ എന്നെ പരീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ സന്തോഷപൂർവം റബ്ബിൽ നിന്നുള്ള പരീക്ഷണത്തെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് തോട്ട്സാണ് ക്ഷമ എന്ന് പറയുന്നത്. ആ പോസിറ്റീവ് തോട്ട്സിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് സെറാട്ടോൺ പോലെയുള്ള പോസിറ്റീവ് ഹോർമോണുകളാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ക്ഷമയാണ്. തുടർന്ന് പറയുന്നത് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു സത്യവിശ്വാസിക്ക് ഇത്തരം പരീക്ഷണം വരുമ്പോൾ അവർ ഒറ്റ വാക്കിൽ അതിൽ സാന്ത്വനം കണ്ടെത്തും. ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. ഇതൊരു ചേർത്ത് പിടിക്കലാണ്, ആശ്വാസത്തിൻ്റെ ഒരു കവചമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആവുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ കൂടെ പഠിച്ച ആളാണ്, നമ്മളുമായിട്ട് വല്ലാത്ത ഇടപഴകിയ ഒരാളാണെങ്കിൽ ആളുകളോടൊക്കെ നമ്മൾ പറയും ഈ ചീഫ് സെക്രട്ടറി നമ്മുടെ സ്വന്തം ആളാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് വല്ലാത്തൊരു ആശ്വാസത്തിൻ്റെ, എന്നെ ഇദ്ദേഹം അറിയും, അദ്ദേഹത്തെ ഞാനും അറിയും എന്ന സന്തോഷത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ, സ്നേഹപ്രകടനത്തിൻ്റെ വാക്കാണത്. ഇന്നാലില്ല, നേരത്തെ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ കാര്യമാണെങ്കിൽ ഇത് രാജാതിരാജനായ ഇവിടെയുള്ള ചേതനവും അചേതനവുമായ വസ്തുക്കളെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിൻ്റെ ആളാണ് ഞാൻ, ഇന്നാലില്ല എന്ന് പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് വേണ്ടത്, മനസ്സിന് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് വേണ്ടത്. വൈന്ന ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് തന്നെയാണ് ഞാൻ മടങ്ങാനിരിക്കുന്നത്. എത്ര ആശ്വാസത്തിൻ്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ നഷ്ടങ്ങളും സംഭവിക്കുന്ന സന്ദർഭത്തിലാണ് റബ്ബിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നാലില്ല, ആ റബ്ബിൻ്റെ ആളാണ്, സ്വന്തം അനുയായിയാണ്, സ്വന്തം അടിമയാണെന്നുള്ള ആ ചേർത്ത് പിടിക്കൽ ആശ്വാസമാണ് നൽകുന്നത്. അവരെ സംബന്ധിച്ചാണ് തുടർന്ന് പറയുന്നത്, ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അങ്ങനെ റബ്ബിനെ ചേർത്ത് പിടിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഷെയ്ക്ക് ഹാൻഡ്സ്, അതുപോലെ തന്നെ എല്ലാ കാരുണ്യവും ഉള്ളത് അവർക്കാണ്. ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ചവർ. അഥവാ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ആശ്വസം കണ്ടെത്തുന്ന, റബ്ബിനെ ചേർത്ത് പിടിക്കുന്നവരാണ് ഹീറോ. അവർക്കാണ് റബ്ബിന്റെ ഷെയ്ക്ക് ഹാൻഡ്സ്, അവർക്കാണ് റബ്ബിന്റെ എല്ലാ സ്വലാത്തും എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മൾ റബ്ബിനെ ചേർത്ത് പിടിക്കേണ്ട സന്ദർഭമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ തളരേണ്ടവരല്ല സത്യവിശ്വാസി. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്? അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഇയോബ് എന്നാണ് ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത്. വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്, 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും ഉണ്ടായിരുന്നു, 7000 മൃഗങ്ങളുണ്ടായിരുന്നു, 300 ദാസി ദാസന്മാരുണ്ടായിരുന്നു. പക്ഷേ വലിയ കാറ്റടിച്ച് പ്രകൃതി ദുരന്തങ്ങളുണ്ടായി, എല്ലാം നഷ്ടപ്പെട്ടു. മാറാരോഗങ്ങളും പകർച്ചവ്യാധികളും വന്ന് തൻ്റെ 10 മക്കളും മരിച്ചുപോയി. ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ ആപതിച്ച ആ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ശരിയാണ് എനിക്ക് ഒരുപാട് പീഡകൾ അനുഭവിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, പക്ഷേ നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണയുള്ള ആളാണ്. ഏത് ഘട്ടത്തിലാണ് സഹോദരന്മാരെ പറയുന്നത്? പ്രതിസന്ധിയുടെ അഗാധ തലത്തിൽ നിന്നുകൊണ്ട് റബ്ബിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു എന്നാണ്. അതുപോലെ തന്നെ യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്തിനാണ്? ആ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം, ജീവിതത്തിൽ നിരാശയിലാണ്ട് അവസാനം ജീവിതത്തിൻ്റെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാര സിംഹാസനത്തിലേക്ക് വരുന്ന, അഥവാ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് വരുന്ന ആത്മവിശ്വാസത്തിൻ്റെ കഥയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലൂടെ നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ പ്രവാചകൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും ഇത് കാണാൻ സാധിക്കും. എത്ര വലിയ കഷ്ടപ്പാടുകളാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത്. ജനിച്ചപ്പോൾ തന്നെ പിതാവില്ല, ഉമ്മ 6-ാം വർഷത്തിൽ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭത്തിലും സുസ്മേരവതനായിക്കൊണ്ട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം അബൂബക്കർ അള്ളാഹുവിന്റെ കൂടെ ഹിജ്റ ചെയ്യുന്ന സമയത്ത് ഗുഹയിൽ എത്തിപ്പെട്ട സന്ദർഭത്തിൽ അബൂബക്കർ അസ്വസ്ഥനായപ്പോൾ പറഞ്ഞത് ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ, നിങ്ങൾ വല്ലാതെ ദുഃഖിക്കരുത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ആശ്വാസത്തിന്റെ വചനമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വിശ്വാസിയുടെ സ്വഭാവമായിട്ട് പലയിടത്തും നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും. സത്യവിശ്വാസിയുടെ ഒരു വലിയ ഗുണമായിട്ട് വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ഒരിക്കലും ഭയപ്പെടുന്നവരല്ല, ദുഃഖിക്കുന്നവരുമല്ല. എപ്പോഴാണ് ദുഃഖമുണ്ടാവുക? കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ദുഃഖമുണ്ടാവുക. എപ്പോഴാണ് ഭയമുണ്ടാവുക? വരാനിരിക്കുന്ന സംഭവങ്ങൾ എങ്ങനെ എന്നെ ബാധിക്കുമെന്ന വിഷയത്തിലാണ് ഭയമുണ്ടാവുക. ഇത് രണ്ടും ഇല്ലാത്തവരാണ് സത്യവിശ്വാസി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസിയുടെ ആയുധമായിരിക്കണം സ്വബർ എന്ന് പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ തന്നെ മറ്റൊടുത്ത് ഫലാ തഷൗഹും വഷൗനി, അവർ മറ്റുള്ള ഒന്നിനെയും പേടിക്കുകയില്ല. അത് വലിയ അധികാര സിംഹാസനങ്ങളാവട്ടെ, അതുപോലെ രോഗങ്ങളാവട്ടെ, ഈ ഭൗതിക ലോകത്തുള്ള ഒരു പരീക്ഷണം, ഫലാ തഹ്ഷൗഹും, അതിനവർ പേടിക്കുകയില്ല. വഹ്ഷൗനി, അവർ എന്നെയാണ് പേടിക്കുക എന്നുള്ളതാണ്. ഇത് സത്യവിശ്വാസിയുടെ ഒരു ഗുണമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റെല്ലാം നിസ്സാരമായിട്ട് നമുക്ക് അനുഭവപ്പെടണം. അലാമ ഇക്ബാല് പറയുന്നത് അതാണല്ലോ, അസാർ സുജൂദോം സേ ദേതാഹേ അദമീകോ നജാത്, ഈ ഒരൊറ്റ സുജൂദ് നിനക്ക് ഭാരമായി തോന്നാമെങ്കിലും 1000 സുജൂദുകളിൽ നിന്ന് മനുഷ്യന് മോചനം നൽകുന്നു. അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ, അള്ളാഹുവിന് മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുമ്പോൾ മറ്റെല്ലാം നിസ്സാരമാണ്. രോഗങ്ങൾ നിസ്സാരമാണ്. ഇവിടെയുള്ള അധികാരി വർഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള കഠിനമായ പരീക്ഷണങ്ങൾ, മർദ്ദനങ്ങൾ പോലും നിസ്സാരമായിരിക്കും അള്ളാഹുവിന് സുജൂദ് ചെയ്യുമ്പോൾ. അള്ളാഹുവിനെ മാത്രം സുജൂദ് ചെയ്യുമ്പോൾ, ഒന്നിനെയും സുജൂദ് ചെയ്യാതിരിക്കുമ്പോൾ ആരെയും പിന്നെ പേടിയില്ലാത്ത അവസ്ഥയായിരിക്കും. ഈ ഒരു തലത്തിലേക്ക് സത്യവിശ്വാസി ഉയരുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ മനുഷ്യൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും പിന്നീട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഉൾപ്പെടുവാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത്തരം സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.